ഹലോ, നമസ്കാരം. ഞാൻ ജഗദീഷ് നാരായണൻ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വാട്ടർ കളർ ചെയ്ത് തുടങ്ങുന്നവർക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു ചിത്രം വരച്ചു തുടങ്ങുമ്പോൾ കമ്പോസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, തംബ്നെയിൽ പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, തംബ്നെയിൽ ഡ്രോയിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, കളർ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്, ഏതെല്ലാം നിറങ്ങളാണ് മിക്സ് ചെയ്യുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വാട്ടർ കളർ ചെയ്ത് തുടങ്ങുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. തുടക്കം മുതൽ ഒടുക്കം വരെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾ നിർദ്ദേശങ്ങൾ ചേർക്കാൻ മറക്കരുത്. ഇതിന് ഞാൻ മൂന്ന് തംബ്നെയിൽ വരച്ചിട്ടുണ്ട്. ഇതല്ല, ഇത് വേറെ ചിത്രങ്ങളാണ്. ഒന്ന്, രണ്ട്, മൂന്ന് തംബ്നെയിൽ ചിത്രങ്ങളാണ് ആദ്യം അതിനുവേണ്ടി വരച്ചത്. അതിനുശേഷമാണ് ഞാൻ അതിനെ പെയിൻറ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിൽ ആദ്യത്തെ തംബ്നെയിൽ വരച്ചപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ എനിക്ക് ശരിയായില്ല. ഇതിൻ്റെ ഒറിജിനൽ ചിത്രം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ മുകൾ ഭാഗത്തുള്ള കാര്യങ്ങൾ ഞാൻ ഇതുപോലെ ക്രോപ്പ് ചെയ്ത് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് മെയിൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ ക്രോപ്പ് ചെയ്ത് ഒരു തംബ്നെയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായി കാണുന്നത് ഈ രണ്ട് പില്ലേഴ്സും ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ ചെറിയ ഗേറ്റും പിന്നെ രണ്ട് ബോർഡുകളും ഈ ചെടികളുമാണ്. ഈ വീടിന് അത്ര പ്രാധാന്യം കൊടുക്കാതെയാണ് ഇത് വരയ്ക്കുന്നത്. ഇതിനേക്കാൾ പ്രാധാന്യം കുറച്ചാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഒരു ചിത്രം വരയ്ക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് തംബ്നെയിൽ വരച്ച് നോക്കും. അതിൽ നിന്ന് നല്ല ഫ്രെയിമുകൾ സെലക്ട് ചെയ്ത് ഇതുപോലെ വരച്ചതിന് ശേഷമാണ് പേപ്പറിലേക്ക് പകർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത പടിയായി ഇത് പേപ്പറിലേക്ക് പകർത്താം. ആ ചിത്രം ഇതുപോലെ മൊബൈലിൽ എഡിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് ലൈറ്റ് കൂട്ടിയും ആവശ്യമായ ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ചിത്രത്തെ ഞാൻ പകർത്താൻ പോകുന്നത് ലാൻഡ്സ്കേപ്പ് വിഡ്ത്തിലുള്ള ഒരു പേപ്പറിലേക്കാണ്. പക്ഷേ ആദ്യം ഞാൻ സ്കെച്ച് ചെയ്തത് ഒരു സ്ക്വയർ ടൈപ്പ്, അതായത് തംബ്നെയിൽ സ്കെച്ച് ചെയ്തത് സ്ക്വയർ ടൈപ്പ്, അതായത് ഇത്രയും ഭാഗത്ത് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി വരയ്ക്കാൻ പോകുന്നത് ലാൻഡ്സ്കേപ്പ് വിഡ്ത്തിലുള്ളതായതുകൊണ്ട് കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇതിൽ കാണുന്ന പോലെ ഇതും കണ്ടോ, സ്ക്വയർ സ്റ്റൈലുള്ളതാണ്. അപ്പോൾ നമ്മൾ മാറ്റം വരുത്തി ഈ സ്ക്വയർ മാറ്റി ലാൻഡ്സ്കേപ്പ് വിഡ്ത്തിലുള്ളതിലേക്ക് മാറ്റണം. അതായത് വിഡ്ത്ത് കൂടുതലും ഹൈറ്റ് കുറവും ആയ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ ചിത്രത്തിൽ ഈ മൂലയിൽ നിന്നാണ് ഈ മൂലയിലാണ് വീട് വന്ന് നിൽക്കുന്നതെങ്കിൽ വിഡ്ത്ത് കൂടിയത് കാരണം ഞാൻ ഈ ഭാഗം വീടിൻ്റെ ഇടത് ഭാഗം കുറച്ച് വിഡ്ത്ത് ഗ്യാപ്പ് വിട്ടതിന് ശേഷം അവിടെ കുറച്ചുകൂടി ചെടികളൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ചിത്രത്തെ, അതായത് ഒബ്ജക്റ്റുകളെ വലത് ഭാഗത്തേക്ക് കമ്പോസ് ചെയ്യുകയാണ്. വളരെ ലൈറ്റായാണ് വാട്ടർ കളർ ചെയ്യാൻ വേണ്ടി സ്കെച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഡാർക്കായി സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റ് ചെയ്താൽ അതിൻ്റെ മുകളിലേക്ക് കാണുകയും അത് വൃത്തിയില്ലാതെ ആവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ലൈറ്റായി നമുക്ക് സ്കെച്ച് ചെയ്യാം. എച്ച് പി പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം പകുതിയിൽ നിന്ന് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇതിൻ്റെ ഓടിന് കുറച്ച് വളവുണ്ട്, വളഞ്ഞ് തൂങ്ങിയ ഒരു തരത്തിലാണ് അവിടെ. അപ്പോൾ അതിനെ കുറച്ചുകൂടി ഞാൻ കൂട്ടി വരയ്ക്കുന്നുണ്ട് ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി. വരച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഫീല് കുറഞ്ഞു പോകും, അതുകൊണ്ട് കുറച്ച് കൂട്ടി വരയ്ക്കുന്നുണ്ട് ഞാൻ. ഇങ്ങനെ മൊബൈലിൽ നോക്കി നമുക്ക് സ്കെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ചിത്രം പ്രിൻ്റ് ചെയ്ത് കൊടുത്ത് ഇവിടെ വലത് ഭാഗത്തോ ഇടഭാഗത്തോ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ അത് നോക്കി നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ മൊബൈലാണല്ലോ സൗകര്യം, അതുകൊണ്ട് മൊബൈൽ നോക്കി സ്കെച്ച് ചെയ്യാം.
ഇവിടെ ഒരു ചെറിയ ബോർഡ് കാണാം. ഇതിന് ഞാൻ ചിത്രത്തിൽ കാണുന്നതുപോലെയല്ല, കുറച്ചുകൂടി പുറത്തേക്കാണ് നീട്ടി വരയ്ക്കുന്നത്. കുറച്ചുകൂടി താഴേക്ക് ഇറക്കി കുറച്ചുകൂടി നീട്ടി ഇങ്ങോട്ട് വരയ്ക്കുന്നുണ്ട്. അത് കോമ്പോസിഷനിൽ ഒരു കുറച്ചുകൂടി സൗന്ദര്യം കൂട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാം. കൂടുതൽ സ്കെച്ച് ചെയ്ത് വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയാണ്. ആദ്യം ചെയ്യുമ്പോൾ കൂടുതൽ സ്കെച്ച് ചെയ്യേണ്ട ആവശ്യം വരും, അപ്പോൾ അങ്ങനെ ചെയ്യുക. പതുക്കെ പതുക്കെ നമുക്ക് സ്കെച്ച് കുറച്ച് വാട്ടർ കളറിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാവുന്ന രീതിയിൽ മാറ്റം വരുത്തണം. ഏകദേശം ഇത്ര മാത്രമേ ഞാൻ സ്കെച്ച് ചെയ്യുന്നുള്ളൂ. ഇനി ബാക്കി നമുക്ക് വാട്ടർ കളർ ചെയ്ത് അതിലൂടെ ചിത്രത്തിൻ്റെ സൗന്ദര്യം കൂട്ടാം. എന്തായാലും നിങ്ങൾ തുടർന്ന് കാണുക. ഇത് ചിത്രം ഏത് രീതിയിലാവും അവസാനം എത്തുക എന്ന് ഇപ്പോഴും എനിക്ക് പറയാനറിയില്ല. അത് വാട്ടർ കളറിൻ്റെ രീതിയാണ്. നമ്മളുടെ മൂഡും വെള്ളം ഉപയോഗിക്കുന്ന രീതിയും അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തിൻ്റെ അളവും അനുസരിച്ച് റിസൾട്ടിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ നിങ്ങൾ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യം വാഷ് ചെയ്യുന്നത് ഓടിൻ്റെ ഭാഗമാണ്. അതിനുവേണ്ടി സ്കാർലറ്റ് റെഡും ക്രിംസൺ റെഡും പിന്നെ കുറച്ച് അൾട്രാമറൈൻ ബ്ലൂ ഉപയോഗിക്കുന്നു. ഒരു വയലറ്റ് നിറം ആണ് ആദ്യം വാഷ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് ഓറഞ്ച് അതിൽ മിക്സ് ചെയ്ത് ഒരു ഓടിൻ്റെ നിറം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അല്പം ബേൺസീനയും അതിനോടും ഒപ്പം മിക്സ് ചെയ്യുന്നുണ്ട്. അത് താഴേക്ക് വാഷ് ചെയ്ത് വരുന്നു. മുകൾ ഭാഗത്ത് ലൈറ്റായും താഴേക്ക് അല്പം ഡാർക്കായുമാണ് വാഷ് ചെയ്യുന്നത്. ബ്രഷ് ഉപയോഗിക്കുന്ന രീതി ശ്രദ്ധിക്കുക. അങ്ങനെ പിടിച്ച് വാഷ് ചെയ്യുന്നത് കൊണ്ടാണ് പരുക്കൻ പ്രതലം ഹൈലൈറ്റായി ചില ഭാഗങ്ങളിൽ നിറങ്ങൾ ഇറങ്ങാതെ നിറം ഉള്ളിലേക്ക് ഇറങ്ങാതെ ഇങ്ങനെ കാണപ്പെടുന്നത്. ഇപ്പോൾ വാഷ് ചെയ്യുന്നത് ആ ചെടിയുടെ ഭാഗമാണ്. അതിനുവേണ്ടി പെർമനൻറ്റ് ഗ്രീനാണ് ഉപയോഗിക്കുന്നത്. പെർമനൻറ്റ് ഗ്രീൻ ഡയറക്റ്റായി വാഷ് ചെയ്തു. അതിനൊപ്പം അല്പം ലെമൺ അലോയും വാഷ് ചെയ്തു. താഴേക്കുള്ള ചെടിയുടെ ഭാഗം അതുപോലെ വാഷ് ചെയ്തു. ചെടിയുടെ മറ്റു ഭാഗങ്ങൾ പെർമനൻറ്റ് ഗ്രീനും യെല്ലോ ഓക്കറും അല്പം ഗാംബോജും എല്ലാം മിക്സ് ചെയ്താണ് ലൈറ്റ് വരുന്ന ഭാഗം വാഷ് ചെയ്യുന്നത്. ഡാർക്ക് വരുന്ന ഭാഗം സാബ് ഗ്രീൻ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ പുറകിലുള്ള മതിലിൻ്റെ ഭാഗം ബേൺസീനയും സ്കാർലറ്റും അല്പം വയലറ്റും എല്ലാം മിക്സ് ചെയ്ത് ഗ്രേ ബ്രൗൺ കളർ ആയി വാഷ് ചെയ്യുന്നു. താഴേക്ക് വരുമ്പോൾ കൂടുതൽ വയലറ്റ് നിറങ്ങൾ അതോടൊപ്പം ചേർക്കുന്നു. നീലയും അതോടൊപ്പം ചേർക്കുന്നു. അതിനുശേഷം ഇടത് ഭാഗത്തുള്ള ചെടികൾ ലെമൺ അലോയും പെർമനൻറ്റ് ഗ്രീനും എല്ലാം ചേർത്ത് ലൈറ്റ് ഭാഗം വാഷ് ചെയ്യുന്നു. ഡാർക്ക് ഭാഗം സാബ് ഗ്രീൻ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മതിലും വാഷ് ചെയ്യുന്നു. ബ്രൗൺ നിറം കിട്ടാൻ വേണ്ടി ബെൻസിനെയും അല്പം വയലറ്റും അല്പം ഓറഞ്ചും എല്ലാമാണ് മിക്സ് ചെയ്യുന്നത്. താഴ്ഭാഗത്തേക്ക് ഇതുപോലെ തന്നെ ആദ്യം ചെയ്തതുപോലെ തന്നെ വയലറ്റ് നിറം വാഷ് ചെയ്യുന്നു. ഡാർക്ക് വരുന്ന ഭാഗമാണ് ഇങ്ങനെ വയലറ്റായി വാഷ് ചെയ്യുന്നത്. ചെറിയ ബ്രഷ് കൊണ്ട് എഡ്ജ് എല്ലാം ക്ലിയർ ചെയ്യുന്നു. ആദ്യ ഭാഗം വാഷ് ചെയ്തത് ഉണങ്ങിയിരിക്കുന്നു. ഇനി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മരങ്ങൾ വാഷ് ചെയ്യുകയാണ്. അവിടെയും ഇതുപോലെ തന്നെ ലെമൺ അലോയും പെർമനൻറ്റ് ഗ്രീനും സാബ് ഗ്രീനും വെർഡിൻ ഗ്രീനും എല്ലാം മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ലൈറ്റായി വാഷ് ചെയ്തതിന് മുകളിൽ രണ്ടാമതും ഡാർക്കായി വാഷ് ചെയ്യുന്നു. അത് താഴേക്ക് ഒലിച്ചിറങ്ങുന്നത് ഒരു പ്രത്യേക എഫക്റ്റ് നൽകുന്നതാണ് വാട്ടർ കളറിൽ. വീടിൻ്റെ ഭാഗത്തേക്ക് ലൈറ്റായും സൈഡിലേക്ക് ഡാർക്കായുമാണ് വാഷ് ചെയ്തിരിക്കുന്നത്. അതിലല്പം ക്രിംസൺ റെഡ് ചേർത്ത്
ഗ്രേ കളറിലുള്ള ഒരു നിറം ഉണ്ടാക്കി. ആദ്യം നമ്മൾ പെയിൻറ്റ് ചെയ്ത ചെടികളുടെ അഗ്രഭാഗം ഇതുപോലെ വേർതിരിച്ച് കാണിക്കുന്നു. ഗ്രീനിൽ ആണ് നമ്മൾ ക്രിംസൺ റെഡ് മിക്സ് ചെയ്തത്. അതേ ഒരു ഗ്രേ നിറം ഗ്രേ ഗ്രീൻ ആയി മാറുന്നത് കാണാം. താഴെ റോഡിൻ്റെ ഭാഗം അല്പം ഓറഞ്ചും അല്പം പ്രഷ്യൻ ബ്ലൂവും മിക്സ് ചെയ്ത് ഇതുപോലെ വാഷ് ചെയ്യുന്നു. ആദ്യം ലൈറ്റായാണ് വാഷ് ചെയ്തത്, അതിന് മുകളിൽ കുറച്ചുകൂടി കളർ മിക്സ് ചെയ്ത് അതിന് മുകളിൽ ഇതുപോലെ വയ്ക്കുമ്പോൾ അത് ഒലിച്ചിറങ്ങി ഒരു പ്രത്യേകതരം ഗ്രേഡിയൻ്റ് ഉണ്ടാക്കുന്നു. ഇപ്പോൾ പ്രധാനമായി കാണുന്ന വെളിച്ചം വീടിൻ്റെ പടിക്കലുള്ള ആ ഭാഗത്താണ്. അധികമുള്ള വെള്ളം നമ്മൾ വക്കത്ത് നിന്ന് എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ വല്ലാത്തൊരു പാണ്ട് അവിടെ ഉണ്ടാകുന്നതാണ്. അതിനുശേഷം ബേൺസീനയും അല്പം പ്രഷ്യൻ ബ്ലൂവും എല്ലാം എടുത്ത് ഗ്രേ കളർ അതിന് മുകളിൽ സ്പ്രേ ചെയ്യുന്നു. റഫ് ബ്രഷ് കൊണ്ടാണ് സ്പ്രേ ചെയ്യുന്നത്. ഇത് പ്ലെയിൻ വാഷ് അല്ലാതെ ഗ്രേഡിയൻ്റ് വാഷ് മാറി ഒരു റഫ് വാഷ് ആയി ഫീൽ ചെയ്യിക്കാൻ ഉപകാരപ്പെടും. ഇപ്പോൾ ചെയ്യുന്നത് വീടിൻ്റെ ഭാഗം വാഷ് ചെയ്യുന്നു. എല്ലോ ഓക്കറും അല്പം സ്കാർലെറ്റും മിക്സ് ചെയ്ത് ധാരാളം വെള്ളം ചേർത്താണ് വാഷ് ചെയ്യുന്നത്. അതിൽ അല്പം പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്ത് ഓടിൻ്റെ അഗ്രഭാഗത്ത് നിന്ന് വാഷ് ചെയ്യുന്നു. ആദ്യം വാഷ് ചെയ്ത വെറ്റായി നിൽക്കുമ്പോൾ തന്നെയാണ് മുകളിൽ ബ്ലൂ വാഷ് ചെയ്യുന്നത്. അത് താഴേക്ക് ഒലിച്ചിറങ്ങി യെല്ലോ ഓക്കറിൻ്റെയും സ്കാർലെറ്റിൻ്റെയും ആ മിക്സിലേക്ക് വരുമ്പോൾ ഷാഡോ എഫക്റ്റ് ഉണ്ടാകുന്നു. ഇതുപോലെ വയലറ്റ് മിക്സ് ചെയ്ത് വലതുഭാഗത്തുള്ള ചെടികളുടെ അഗ്രവും ഇതുപോലെ എടുത്തു കാണിക്കാൻ വേണ്ടി ക്ലിയറായി വേർതിരിക്കുന്നു. ഇനി അടുത്തതായി വീടിൻ്റെ വെളിച്ചം കൂടുതലുള്ള ഭാഗം, അതായത് ഓടിൻ്റെ താഴേക്ക് വരുമ്പോൾ വെളിച്ചം കൂടുതലായി തട്ടുന്ന ഭാഗം, നമ്മൾ ആദ്യം വാഷ് ചെയ്ത യെല്ലോ ഓക്കർ സ്കാർലെറ്റ് മിക്സിൽ നിന്ന് ഫ്രഷ് വാട്ടർ ഉപയോഗിച്ച് താഴേക്ക് വാഷ് ചെയ്യുന്നു. അപ്പോൾ ഗ്രേഡിയൻ്റ് വളരെ കൃത്യമായി നിൽക്കുന്നു. അതിനുശേഷം താഴ്ഭാഗത്തുള്ള മുറ്റം ബേൺസീന റഷ്യൻ ബ്ലൂ മിക്സ് ഉപയോഗിച്ച് ചെയ്യുന്നു. മുറ്റത്തേക്ക് എത്തുമ്പോൾ ഷാഡോ വരുന്ന നിഴലുകൾ വരുന്ന ഭാഗത്ത് നമ്മൾ വയലറ്റാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഓടിൻ്റെ ഭാഗം നമ്മൾ അല്പം സ്കാർലെറ്റ് റെഡും പ്രഷ്യൻ ബ്ലൂവും മിക്സ് ചെയ്ത് വയലറ്റ് പോലുള്ള ഒരു കളറും ഉണ്ടാക്കി ഓടിൻ്റെ ഭാഗം ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ടുകൾ ഉപയോഗിച്ച് വരയ്ക്കുന്നു. ഇത് ഓടിൻ്റെ ഭാഗം രണ്ടാം തവണയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. ഇനി ഒരു തവണ കൂടി അവിടെ നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് അവസാന ഭാഗത്ത് പെയിൻറ്റ് ചെയ്യുന്നതാണ്. താഴ്ഭാഗം ഒന്നുകൂടി വയലറ്റ് ഉപയോഗിച്ച് ഓടിൻ്റെ ഭാഗം ഒന്നുകൂടി വയലറ്റ് ഉപയോഗിച്ച് വരയ്ക്കുന്നു. കാരണം അവിടെ ഒരു പ്ലാസ്റ്റിക് പൈപ്പിൻ്റെ അഗ്രം പ്ലാസ്റ്റിക് പൈപ്പ് പിടിപ്പിച്ചതായി ചിത്രത്തിൽ കാണുന്നുണ്ട്. അതിനെ ഉരുണ്ടതായി കാണിക്കാൻ വേണ്ടി വയലറ്റ് ഉപയോഗിച്ച് അതിൻ്റെ താഴ്ഭാഗം ഡാർക്കായും മുകളിലേക്ക് ലൈറ്റായും വാഷ് ചെയ്യുന്നു. വീടിൻ്റെ മൂലയിലുള്ള ആ ഇരുണ്ട ഭാഗം സ്കാർലെറ്റിൽ പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്ത് അല്പം ബേൺസിനെ മിക്സ് ചെയ്ത് വാഷ് ചെയ്യുന്നു. ഡയറക്റ്റ് അല്പം സ്കാർലെറ്റ് നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് മുകളിൽ വയലറ്റ് വാഷ് ചെയ്യുമ്പോൾ സ്കാർലെറ്റ് റെഡിലേക്ക് വയലറ്റ് ഇറങ്ങി
എന്ന ഒരു ആർക്ക് ഫീൽ ഉണ്ടാകുന്നു. എല്ലാം വളരെ കൃത്യമായി ചെയ്ത് ഡാർക്കായി ഓടിൻ്റെ ഭാഗം ഡോട്ടുകളായി വേർതിരിച്ച് ഇതുപോലെ കാണിക്കുന്നു. ഇനി ജനലിൻ്റെ ഭാഗമാണ് വരയ്ക്കുന്നത്. യെല്ലോ കളറും ബെൻസിനെയും മിക്സ് ചെയ്ത് മുകൾഭാഗം വരയ്ക്കുന്നു. ജനലിൻ്റെ വലതുഭാഗം അല്പം ബ്ലൂ കൂടി മിക്സ് ചെയ്ത് ഡാർക്കായി വരയ്ക്കുന്നു. ജനലിൻ്റെ റഫ്നെസ് കിട്ടാൻ വേണ്ടി ഡ്രൈ ബ്രഷ് രീതിയിലാണ് ജനലിൻ്റെ ഉൾഭാഗം വാഷ് ചെയ്യുന്നത്. എഡ്ജിൽ അല്പം ഡാർക്ക് ചേർത്ത് ബ്ലൂ മിക്സ് ചെയ്ത കളർ ചേർത്ത് എഡ്ജ് ക്ലിയർ ചെയ്യുന്നു. കൂടാതെ ഡ്രൈ ബ്രഷ് രീതിയിൽ ജനലിൻ്റെ ഉൾഭാഗം വാഷ് ചെയ്യുന്നു. ഇനി അടുത്തത് വരയ്ക്കുന്നത് ഗേറ്റിൻ്റെ തൂണിലിരിക്കുന്ന നീല കളറുള്ള ബോർഡാണ്. അത് നമ്മൾ കൊബാൾട്ട് ബ്ലൂ ഉപയോഗിക്കുന്നു. നീല കളറുള്ള ബോർഡാണ് ഗേറ്റിൽ തൂക്കിയിട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അതിനെ ഓറഞ്ചാക്കി മാറ്റുന്നു. ഇനി ചെടികളുടെ ഇലകളുടെ ഷേപ്പുകൾ ഒരു ഷാർപ്പ് ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ അടയാളപ്പെടുത്തുന്നു. അതിനുപയോഗിക്കുന്നത് സാബ് ഗ്രീനും ലെമൺ യെല്ലോയും ഒക്കെ തന്നെയാണ്. ആദ്യം ഉപയോഗിച്ച കളറിൻ്റെ അല്പം ഡാർക്ക് ആദ്യം വാഷ് ചെയ്തപ്പോൾ ഉപയോഗിച്ച അത്ര വെള്ളം ഉപയോഗിക്കാതെ അല്പം കട്ടിയായാണ് ഉപയോഗിക്കുന്നത്. ലൈറ്റായ ഭാഗങ്ങളിൽ ഡയറക്റ്റ് ഡാർക്ക് കളർ വയ്ക്കാതെ ലൈറ്റായ ഭാഗങ്ങളിൽ ലൈറ്റായി തന്നെ പെർമനൻറ്റ് ഗ്രീൻ ഉപയോഗിക്കുന്നു. അതിനുശേഷമാണ് താഴ്ഭാഗത്തേക്ക് ഡാർക്ക് വയ്ക്കുന്നത്. ഓടിൻ്റെ ഭാഗത്തുള്ള ഇലകളും ഇതുപോലെ തന്നെ വരയ്ക്കുന്നു. ഇടതുഭാഗത്തുള്ള ചെടികൾക്കും ഇതുപോലെ ഗ്രീനിൻ്റെ നിറങ്ങൾ ചേർത്ത് നീളവും വെളിച്ചവും സൃഷ്ടിക്കുന്നു. ആ സൈഡിലേക്ക് കൂടുതൽ ഡാർക്കായ ഗ്രീനാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി വലതുഭാഗത്തുള്ള ഫില്ലറിൻ്റെ നിഴൽ വരുന്ന ഭാഗം, അതായത് വെളിച്ചത്തിന് ഓപ്പോസിറ്റുള്ള ഭാഗം
ഇതുപോലെ ഡാർക്ക് ഉപയോഗിച്ച് ബേൺസീന പ്രഷ്യൻ ബ്ലൂ കളർ സ്കാർലറ്റ് മിക്സ് കളർ ഉപയോഗിച്ച് ഇതുപോലെ വരയ്ക്കുന്നു. ചെടികളുടെ നിഴലെല്ലാം വലറ്റ് ഉപയോഗിച്ച് വരയ്ക്കുന്നു. താഴേക്ക് വാഷ് ചെയ്യുന്നു. ചെടികളുടെ എഡ്ജ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വാഷ് ചെയ്യുന്നത്. ഇപ്പോൾ ചെടികൾ കുറച്ചുകൂടി പൊങ്ങി നിൽക്കുന്ന ഫീൽ ഉണ്ടാകും, കാരണം താഴെ ഡാർക്കാണ്. കൂടാതെ നിഴലിൻ്റെ ഭാഗത്ത് വയലറ്റ് നിറം ഉപയോഗിക്കുന്നുണ്ട്, അതായത് പ്രഷ്യൻ ബ്ലൂ ക്രിംസൺ റെഡ് കൊണ്ടുള്ള വയലറ്റ് നിറം ഉപയോഗിക്കുന്നുണ്ട്. ഇത് ചെടികൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തും. ചുമരിൻ്റെ ഭാഗം, ചെടികളുടെ താഴ്ഭാഗത്തുള്ള ഭാഗം ബേൺസീന പ്രഷ്യൻ ബ്ലൂ ക്രിംസൺ റെഡ് ഉപയോഗിച്ചുള്ള വയലറ്റ് ബ്രൗൺ കളർ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നു. താഴേക്ക് എത്തുന്നതോടുകൂടി കൂടുതൽ വയലറ്റാണ് ഉപയോഗിക്കുന്നത്. ആദ്യം വാഷ് ചെയ്ത നിറങ്ങളുടെ ചില ഭാഗങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് വാഷ് ചെയ്യുന്നത്. താഴ്ഭാഗം വയലറ്റായി വാഷ് ചെയ്യുന്നു. റഫ് കിട്ടാൻ വേണ്ടി, അല്പം റഫ്നെസ് ഉള്ള ചുമരായതിനാൽ റഫ് കിട്ടാൻ വേണ്ടി വയലറ്റ് കളറെല്ലാം ബ്രൗൺ നിറത്തിന് മുകളിൽ സ്പ്രേ ചെയ്യുന്നു. കൂടാതെ ചെടികളുടെ വക്കും ഇതുപോലെ റഫ്നെസ്സിന് വേണ്ടി ഗ്രീൻ ഉപയോഗിച്ചും സ്പ്രേ ചെയ്യുന്നു. ഇടതുഭാഗത്തുള്ള ചുമരും അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യാം. ചെടികളുടെ അഗ്രഭാഗം നിലനിർത്തിക്കൊണ്ട് ബേൺസീന സ്കാർലറ്റ് തുടങ്ങിയ കളർ വാഷ് ചെയ്യുന്നു. അതോടൊപ്പം അല്പം ബ്ലൂ മിക്സ് ചെയ്ത് ഗ്രേ കളറും ബേൺസീനയുടെ അതായത് ബ്രൗണിൻ്റെ ഗ്രേ കളറും നിർമ്മിച്ച് ചെടികളുടെ അഗ്രഭാഗം കൃത്യമായി നിലനിർത്തിക്കൊണ്ട് തന്നെ വാഷ് ചെയ്യുന്നു. റഫ്നെസ് കിട്ടാൻ വേണ്ടി ചെറിയ ബ്രഷ് കൊണ്ട് ചെറിയ ലൈനുകളും എല്ലാമാണ് വാഷ് ചെയ്യുന്നത്. വെളിച്ചം വരുന്ന ഭാഗത്തെ ഹൈലൈറ്റ് നിർത്തിക്കൊണ്ടാണ് ആദ്യം വാഷ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ലൈറ്റ് ഭാഗം നിർത്തിക്കൊണ്ട് രണ്ടാമതുള്ള വാഷാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രൈ ബ്രഷ് രീതിയിൽ അല്പം കളറുകൾ അപ്ലൈ ചെയ്യുന്നു. ചെടികളുടെ നിഴൽ വരുന്ന ഭാഗത്ത് ഇവിടെയും വയലറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വയലറ്റിൽ നിന്ന് ബ്രൗൺ നിറത്തിലേക്ക് വാഷ് ചെയ്ത് ഇറങ്ങുന്നു. കൂടാതെ ആ മതിലിലെ കല്ലുകൾ ഇതുപോലെ ബ്രഷ് സ്ട്രോക്കുകൾ ഉപയോഗിച്ച് കാണിക്കുന്നു. ഗ്രേ നിറങ്ങൾ ഉപയോഗിക്കുന്നു. ആദ്യം വാഷ് ചെയ്തതിനേക്കാൾ കൂടുതൽ വെള്ളം കുറച്ചാണ്, ആദ്യം വാഷ് ചെയ്ത അത്ര വെള്ളം കൂട്ടാതെയാണ് നമ്മൾ രണ്ടാമത് വാഷ് ചെയ്യുന്നത്. താഴ്ഭാഗത്തേക്ക് ഇരുണ്ട ഭാഗം വരുന്ന ഭാഗത്ത് വയലറ്റ് വാഷ് ചെയ്യുന്നു. ഇനി അടുത്തത് ജനലിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി ജനലിൻ്റെ അഗ്രഭാഗം ബേൺസീന പ്ലസ് പ്രഷ്യൻ ബ്ലൂ ഉപയോഗിച്ച് ക്ലിയർ ചെയ്യുന്നു. ഇരുണ്ട ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നു. മുഴുവൻ ഭാഗത്തും വാഷ് ചെയ്യുന്നില്ല. ആദ്യം വാഷ് ചെയ്ത കുറച്ച് ഭാഗം നിർത്തി ചില ഭാഗങ്ങളിൽ മാത്രമാണ് വാഷ് ചെയ്യുന്നത്. നിഴൽ കിട്ടാൻ വേണ്ടി അല്പം വയലറ്റ് ബേൺസീന മിക്സ് ചെയ്ത് ജനലിൻ്റെ ഉൾഭാഗത്ത് വാഷ് ചെയ്യുന്നു. ചുമരിൻ്റെ റഫ്നെസ് കിട്ടാൻ വേണ്ടി, അതായത് പഴയ ചുമര് ആണെന്ന ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി ഡ്രൈ ബ്രഷ് കൊണ്ട് ബേൺസീന പ്രഷ്യൻ ബ്ലൂ കളർ അല്പം എടുത്ത് ഡ്രൈ ബ്രഷ് രീതിയിൽ വാഷ് ചെയ്യുന്നു. കൂടാതെ ആദ്യം നമ്മൾ വാഷ് ചെയ്ത മതിലിൽ അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അല്പം ഗ്രേ നിറങ്ങൾ സ്പ്രേ ചെയ്യുന്നു. കൂടാതെ ആ നിറങ്ങൾ തന്നെ റോഡിലും സ്പ്രേ ചെയ്യുന്നു. ഇത് റോഡിലെ പരുക്കൻ ഭാഗം ഫീൽ ചെയ്യിക്കാൻ നമുക്ക് ഉപകാരപ്പെടും. ഇനി വരയ്ക്കുന്നത് വീടിൻ്റെ ചുമരിലുള്ള ഇരുണ്ട ലൈനാണ്. വീടിൻ്റെ തിണ്ണയാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ അതിനെ വാഷ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ താഴേക്ക് ഷാഡോയും വാഷ് ചെയ്യുന്നു. വീടിന് മുമ്പിലുള്ള തൂണിൻ്റെ നിഴൽ വയലറ്റ് ഉപയോഗിച്ച് വെളിച്ചത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് ലൈനുകളായി കാണിച്ച് ഇല മുകളിലുള്ള ചെടിയുടെ ഇലകളും എല്ലാം അതിൻ്റെ നിഴലുകളും എല്ലാം വയലറ്റ് നിറം കൊണ്ട് കാണിക്കുന്നു. കൂടാതെ
ആ വെള്ള നിറത്തിൻ്റെ ഒരു ഭാഗം തൂണിൻ്റെ ഇരുണ്ട ഭാഗത്തും ചേർക്കുന്നു. ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഓടിൻ്റെ ഭാഗം പെയിൻറ്റ് ചെയ്യുന്നത്. റഫ് ബ്രഷ് രീതിയിൽ ബേൺസീന പ്രഷ്യൻ ബ്ലൂ മിക്സ് ഉപയോഗിച്ച് ഓടിൻ്റെ അടയാളങ്ങൾ ഇതുപോലെ നിർമ്മിക്കുന്നു. ഓടിൻ്റെ റഫ് ഫീൽ ഉണ്ടാക്കാൻ ഇത് ഉപകാരപ്പെടും. അടുത്തത് ഓടിന് മുകളിലുള്ള ചെടിയുടെ നിഴൽ ബേൺസീന പ്ലസ് വയലറ്റ് ഉപയോഗിച്ച് കൂടുതൽ വയലറ്റ് കളർ ഉപയോഗിച്ച് ഇതുപോലെ വെളിച്ചത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്നു. ഗേറ്റിൻ്റെ തൂണിൻ്റെ ഡാർക്ക് വരുന്ന ഭാഗം ഇതുപോലെ കല്ലുകൾ വേർതിരിച്ചു കാണുന്ന രീതിയിൽ ലൈനുകൾ ഉപയോഗിച്ച് വരയ്ക്കുന്നു. കൂടാതെ ആ വയലറ്റ് ഉപയോഗിച്ച് തന്നെ നീല ബോർഡിൻ്റെ നിഴലും മതിലിൽ വരയ്ക്കുന്നു. ഇങ്ങനെ വരയ്ക്കുമ്പോൾ മതിലിന് കൂടുതൽ റഫ്നെസ് ഉണ്ടാവുകയും റിയലിസ്റ്റിക് ഫീൽ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ കൂടുതൽ ഡീറ്റെയിൽ ആയി നമ്മൾ അതിവിടെ വരയ്ക്കുന്നില്ല, ഏകദേശം ഒരു ഫീലാണ് ഉണ്ടാക്കുന്നത്. വാട്ടർ കളർ എപ്പോഴും ഏകദേശം ഒരു ഫീലുണ്ടാക്കി ചെയ്യുന്ന രീതിയിലാണ് ഞാൻ വർക്ക് ചെയ്യാറ്. കൂടുതൽ റിയലിസ്റ്റിക്കായി ചെയ്യാൻ ശ്രമിക്കാറില്ല. ഏകദേശം ഒരു ഫീലാണ് വേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. അബ്സ്ട്രാക്ട് രീതിയിലാണ് കൂടുതൽ ഞാൻ വാട്ടർ കളർ ചെയ്യാറുള്ളത്. നിഴൽ വരുന്ന ഭാഗം വയലറ്റ് കൊണ്ട് ഡാർക്കായി കാണിക്കുന്നു. വയലറ്റ് പ്ലസ് ബേൺസീന കൊണ്ടാണ് ലൈൻ വരയ്ക്കുന്നത്. ചില ഭാഗങ്ങളിൽ വയലറ്റും ഉപയോഗിക്കുന്നുണ്ട്. ലൈനുകളും ഡോട്ടുകളും ഉപയോഗിച്ച് ചുമരിന് റഫ്നെസ് ഉണ്ടാക്കുന്നു. താഴ്ഭാഗത്തേക്ക് കൂടുതൽ ഡാർക്ക് ലൈനുകൾ വരയ്ക്കുന്നു. ഇനി അടുത്ത ഭാഗം വലതു ഭാഗത്തുള്ള തൂണും അതിൻ്റെ അടുത്ത് തന്നെയുള്ള ചെടികളും അതിൻ്റെ നിഴലും മതിലിൻ്റെ ഭാഗവുമാണ്. അതും ഇതുപോലെ തന്നെ ലൈനുകളും ഡോട്ടും ഉപയോഗിച്ച് കല്ലിൻ്റെ ഭാഗം വേർതിരിച്ച് എടുക്കുന്നു. ഡാർക്ക് കളർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ആദ്യം വാഷ് ചെയ്തതിനേക്കാൾ വെള്ളം കുറച്ചാണ് ഇത് മൂന്നാം തവണ വാഷ് ചെയ്യുന്നത്. ഇത് ആദ്യം വാഷ് ചെയ്ത ഭാഗം ഉണങ്ങിയതിന് ശേഷമാണ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന നീല ബോർഡിന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ബ്ലൂവിൻ്റെ ഡാർക്ക് കളർ മിക്സ് ചെയ്ത് ഔട്ട്ലൈൻ വരച്ച്
എല്ലാം ക്ലിയർ ചെയ്യുന്നു. ആ ഡാർക്ക് കളർ കൊണ്ട് തന്നെ നമ്മൾ അടുത്തത് ഗേറ്റാണ് വരയ്ക്കുന്നത്. വളരെ കൃത്യതയോടെ അല്ല നമ്മൾ ഗേറ്റ് വരയ്ക്കുന്നത്. വാട്ടർ കളറിൽ അങ്ങനെ രീതി ഞാൻ ഉപയോഗിക്കാറില്ല. റഫായി അബ്സ്ട്രാക്ട് രീതിയിലാണ് ഗേറ്റ് വരയ്ക്കുന്നത്. ഏകദേശം ഒരു രൂപമാണ് അവിടെ വരയ്ക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് റിഗർ ബ്രഷാണ്. റിഗർ ബ്രഷ് കൊണ്ട് ചെറിയ ലൈനുകൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്നു. കൂടാതെ ആ ഗേറ്റിൻ്റെ നിഴൽ കൂടി അവിടെ വരച്ച് തീർക്കുന്നു. ഇത് റിയലിസ്റ്റിക് ഫീൽ ഉണ്ടാക്കാൻ കൂടുതൽ ഉപകരിക്കും. അതോടൊപ്പം ഗേറ്റിൽ തൂക്കിയിട്ട ഓറഞ്ച് ബോർഡ് ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തുന്നു. ഇനി അടുത്തത് വീടിൻ്റെ ഓടിന് അടുത്ത് തന്നെ വരുന്ന ഡാർക്ക് ഭാഗങ്ങളാണ്. ആ ഭാഗം ഒന്നുകൂടി ഡാർക്ക് ചെയ്യുന്നു. ഇരുണ്ട ഭാഗം വരുന്ന ഒരു ഭാഗമുണ്ട് അവിടെ. രണ്ടാമത്തെ തവണയാണ് വാഷ് ചെയ്യുന്നത്. അവിടെ വയലറ്റ് ഉപയോഗിച്ച് അതിൽ അല്പം ബേൺസിനെ മിക്സ് ചെയ്ത് കൂടുതൽ വയലറ്റ് ആണ് അതിലുള്ളത്. ഡാർക്കായി വാഷ് ചെയ്യുന്നു. വെള്ളം കുറച്ച് അല്പം കട്ടിയായി തന്നെയാണ് വാഷ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ ഇത് കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് എന്നെ മുൻപോട്ട് നയിക്കുന്നത്.